ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിൽ മോഹൻലാൽ ഗുസ്തി ചാമ്പ്യനായ ദി ഗ്രേറ്റ് ഗാമയായി എത്തുന്നുവെന്ന അഭ്യൂഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പരക്കിയുണ്ട്. എന്നാൽ മലൈക്കോട്ടെ വാലിബനിൽ മോഹൻലാൽ ഗ്രേറ്റ് ഗാമയായി അഭിനയിക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാവായ ഷിബു ബേബിജോൺ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത വ്യാജമാണെന്നും ആരാധകരുടെ ഭാവനയിലുള്ള ഓരോ തോന്നലുകളാണ് ഇവയെന്നും അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു. മോഹൻലാൽ മലൈക്കോട്ടെ വാലിബനിൽ ഗുസ്തി ചാമ്പ്യനായ ദി ഗ്രേറ്റ് ഗാമയായി എത്തുന്നു എന്നാണ് വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരുന്നത്. കശ്മീരിലെ ഒരു ഗുസ്തിക്കാരുടെ കുടുംബത്തിൽ ജനിച്ച ഗുലും മുഹമ്മദ് ബക്ഷ് ഭട്ട് ആണ് ഗാമ എന്ന് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗുസ്തിക്കാരനായിരുന്ന അദ്ദേഹം പിന്നീട് ഗാമ എന്ന വിളിപ്പേരുള്ള ഗുസ്തി ചാമ്പ്യനായി മാറുകയായിരുന്നു. റുസ്തം ഇ ഹിന്ദ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജനുവരി 18 രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ചാണ് വാലിബന്റെ ചിത്രീകരണം ആരംഭിച്ചത്. രാജസ്ഥാനിലെ പൊഖ്രാൻ കോട്ടയിലാണ് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. പൊഖ്രാനിലെ 20 ദിവസത്തെ ചിത്രീകരണം പൂർത്തിയാക്കി വീണ്ടും ജയ്സാൽമീറിലേക്ക് ഷൂട്ടിംഗ് സംഘം തിരിച്ചുവരും. ബിഗ് ബഡ്ജറ്റ് ചിത്രമായ വാലിബന്റെ കഥ ലിജു ജോസ് പെല്ലിശ്ശേരിയുടേതാണ്. ലിജു ജോസിന്റെ ആമേൻ എന്ന ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയ PS റഫീഖാണ് മലൈക്കോട്ടെ വാലിബന് വേണ്ടിയും തിരക്കഥ എഴുതിയത്. മോഹൻലാലും ലിജു ജോസ് പെല്ലിശ്ശേരിയും ഒന്നിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ വമ്പൻ ക്യാൻവാസിലാണ് ഒരുക്കുന്നത്. മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന് ശേഷം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. VFX വർക്കുകൾ അടക്കം 45 കോടിയാണ് വാലിബിന്റെ ചെലവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. മാസ്റ്റർ ക്ലാസ് ഡയറക്ടർ ലിജു ജോസ് പെല്ലിശ്ശേരിയും താരരാജാവായ മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയായതിനാൽ വാലിബനെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പോലും അതീവ രഹസ്യമായാണ് പുരോഗമിക്കുന്നത്. മാത്രമല്ല ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു പോകരുതെന്ന് വാലിബൻ ടീമിന് സംവിധായകൻ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2 വ്യത്യസ്ത ലുക്കിലാണ് മോഹൻലാൽ വാലിബനിൽ അഭിനയിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ താടിയില്ലാതെ അഭിനയിക്കുന്ന ചിത്രം കൂടിയായിരിക്കും വാലിബൻ എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. കൊമ്പൻ മീശക്കാരനായ ഗുസ്തിക്കാരനായാണ് മോഹൻലാലിന്റെ ഒരു ലുക്ക് എന്നാണ് റിപ്പോർട്ട്. 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ പറയുക. ജോൺ മേരി ക്രിയേറ്റീവ് ലിമിറ്റഡിനോടൊപ്പം മാക്സ് ലാബ് സിനിമാസ്, ആമേൻ മൂവി മോൺസ്റ്ററി, സെഞ്ചുറി ഫിലിംസ് ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ ഹരീഷ് പേരടിയും മണികണ്ഠൻ ആചാര്യയും സുപ്രധാന വേഷങ്ങളിലെത്തും. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ഉത്തരേന്ത്യൻ താരങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള പ്രശസ്ത താരങ്ങളെയാണ് സിനിമയിലേക്ക് ലിജു ജോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറാഠി നടി സൊണാലി കുൽക്കർണി, കന്നഡ നടനും കൊമേഡിയനുമായ ഡാനിഷ് സെയ്ത് എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. LGP ചിത്രങ്ങളുടെ ഏതാനും അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിന് വേണ്ടിയും ഒന്നിക്കുന്നുണ്ട്. ചുരുളിയുടെ ഛായാഗ്രഹകനായ മധു നീലകണ്ഠനാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയും ക്യാമറ ചലിപ്പിക്കുന്നത്.